നമസ്കാരം. നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായതോടെ ഇനി ചില ചലനങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കള്ളക്കടത്ത് കേസിനും അപ്പുറം രാഷ്ട്രീയ തലങ്ങളിലേക്കും കൂടി കടന്ന കേസ് ആയതിനാൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന സ്വപ്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബന്ധം ഉൾപ്പെടെ എന്ത് പ്രതികരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജയിൽ മോചിതയായ ശേഷം സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമെന്നും അവർക്ക് പറയാനുള്ളതെന്നും പറയുമെന്നുമാണ് സ്വപ്നയുടെ മാതാവ് പ്രഭ ഒരു പ്രമുഖ മാധ്യമത്തോട് മുൻപ് പറഞ്ഞത്. തന്നെ ചിലർ ചേർന്ന് കുടുക്കിയതാണ് എന്നാണ് സ്വപ്ന ജയിലിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതെന്നും മാതാവ് അവകാശപ്പെട്ടിരുന്നു. അമ്മയുടെ കൈപിടിച്ച് ജയിലിന് പുറത്തേക്ക് വന്ന സ്വപ്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എല്ലാം പിന്നെ പറയാമെന്നായിരുന്നു പ്രതികരണം. സ്വപ്ന തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മാധ്യമങ്ങളോടുള്ള സ്വപ്നയുടെ അമ്മ പ്രഭയുടെ പ്രതികരണം. തന്നോട് സ്വപ്ന പറഞ്ഞതും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ കള്ളത്തരം ചെയ്യേണ്ട സാഹചര്യം തൻ്റെ മകൾക്കില്ല എന്നും അമ്മ പ്രഭ പറഞ്ഞിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത് ഒരു വർഷത്തിനും 3 മാസത്തിനും ശേഷമാണ് സ്വപ്നയുടെ മോചനം. സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്നയ്ക്ക് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. കസ്റ്റംസിൻ്റെയും ഇഡിയുടെയും കേസുകളിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. സ്വപ്നയുടെ കൊഫേപോസ തടങ്കൽ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തതോടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാഹചര്യം ഒരുങ്ങിയത്. സ്വപ്നയുടെ അമ്മ പ്രഭ സുരേഷ് ഇന്ന് രാവിലെ അട്ടക്കുളങ്ങര ജയിലിൽ എത്തി ജാമ്യ ഉത്തരവും മറ്റു രേഖകളും കൈമാറി. NIA കേസിൽ ജാമ്യം കിട്ടി 4ാം ദിവസമാണ് സ്വപ്നയുടെ മോചനം. സ്വർണ്ണക്കടത്ത് അടക്കം 6 കേസുകളാണ് സ്വപ്നയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യം നിഷേധിച്ച NIA കോടതി വിധിക്കെതിരെ സ്വപ്ന നൽകിയ അപ്പീലിലാണ് ഈ മാസം 2-ന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. സ്വപ്നയ്ക്കൊപ്പം കേസിലെ 6 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ കസ്റ്റംസ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് ഗൂഢാലോചനയിലും കടത്തിലും സ്വപ്നയ്ക്ക് നിർണായക പങ്കാളിത്തം ഉണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സരിത്തുമായി സ്വപ്ന അടുപ്പത്തിലായിരുന്നു. കൂടുതൽ പണം സമ്പാദിച്ച ശേഷം നിലവിലുള്ള ജീവിത പങ്കാളികളെ ഉപേക്ഷിച്ച് ഇരുവരും വിവാഹം കഴിക്കാൻ പദ്ധതി ഇട്ടിരുന്നു. ഇതും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനായി സ്വപ്നയുടെ കമ്മീഷൻ വിഹിതം കൂടി എടുക്കാൻ സരിത്തിനെ അനുവദിച്ചു. കോൺസുലേറ്റ് ജനറലിന് ദുബായിൽ വീട് പണിയാൻ പണം ആവശ്യമുണ്ടെന്നും നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് പ്രതിഫലമായി അദ്ദേഹത്തിന് പണം നൽകണമെന്ന് സ്വപ്ന മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിച്ചു. പ്രതിഫലമായി 14.5 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും സന്ദീപ് മൊഴി നൽകിയതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു.